ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബീഫ് ചില്ലിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂറിന് ശേഷം റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലും ലെമൺ ജ്യൂസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചുള്ള റൈസ് വെള്ളമൊക്കെ വറുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ഇങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി റൈസ് ഇതുപോലെ ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം വേണം നമ്മൾ മസാലയിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അടുത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായതിന് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുള്ളത്, അത് വളരെ ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ളതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. ഇനി നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യണില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോയാ സോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ സോയാ സോസും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ളതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് 2 മുട്ട ബീറ്റ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുട്ട നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇതുപോലെ മിക്സ് ആക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോയാ സോസ് ആഡ് ചെയ്യണതുകൊണ്ട് തന്നെ അധികം ഉപ്പ് ആവശ്യം ഉണ്ടാവില്ല. നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ റൈസ് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഒട്ടും നിർബന്ധമല്ല. ഞാൻ കുറച്ചും കൂടി സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ബീഫ് ചില്ലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച ബീഫ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ബീഫ് നമ്മൾ വേവിച്ചെടുത്തതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി.
ഇപ്പോൾ നല്ലോണം ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനിയിപ്പോൾ സെയിം ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ക്യൂബ് സൈസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നമ്മൾ കറിക്കൊക്കെ വഴറ്റിയെടുക്കണ പോലെ നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പച്ചമണം മാറുന്നവർ വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് ക്യൂബാക്കിയിട്ട് കട്ടാക്കിയുള്ളതാണ് ക്യാപ്സിക്കം. അതുപോലെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുള്ളത്, ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ ആഡ് ചെയ്യേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയ സോസ്. അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ബീഫും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രേവി കിട്ടാനായിട്ട് നമ്മൾ ബീഫ് വേവിച്ച് കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോണ്ട് തന്നെ ബീഫിന് അധികം വേവൊന്നും ഉണ്ടാവില്ല. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ബീഫ് ചില്ലിയിൽ കുറച്ചൊരു മധുരം പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ട്, അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്, കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.